ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം മിക്ക ആൾക്കാർക്കും കായയുടെ ഉരുട്ടുന്നതും ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതും കണ്ട് കണ്ടും മടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇന്ന് കുറച്ചൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു സൺഡേ ആണ് കേട്ടോ, ഈ കഴിഞ്ഞ സൺഡേ വ്ളോഗാണ്. അപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ കുടിയൽ, നമ്മുടെ കണ്ണൂർക്കാര ഭാഷിപ്പറിൻ്റെ കുടിയൽ, ഹൗസ് വാമിങ്ങിന് പറയുന്ന പേരാണ് കുടിയലിന്ന്. പിന്നെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ, ഒരു കുറച്ച് ദൂരെ നാടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിന്. അപ്പോൾ നല്ലൊരു ലഗോൺ ചിക്കൻ്റെ ബിരിയാണിയും കൂടി കഴിച്ച് പായസം ഉണ്ടായിന്. അതെല്ലാം കഴിച്ചിട്ട് പിന്നെ സൺഡേ അല്ലേ, അപ്പോൾ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ണൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഓണം ഫെയർ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ സൺഡേ ഒന്നും ഓർമ്മിച്ചിട്ടില്ല, നല്ല തിരക്കുള്ള ദിവസമല്ലേ സൺഡേ ഇങ്ങനത്തെ സ്ഥലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ പാർക്കിങ്ങിന് ഒരു 40 രൂപയെന്ന് വാങ്ങുന്നുണ്ടായിന്. പാർക്കിങ്ങിനൊന്നും സ്ഥലവും ഇല്ല, അത്രയും നല്ല ബഹളവും തിരക്കും ഉണ്ടായിന് സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഒരു സ്നോ ഫാൻ്റസി അങ്ങനെ എന്തോ ആണ് ഈ ഒരു ഓണം ഫെയർ ആയിട്ട് നടക്കുന്നത്. പിന്നെ സൺഡേ ആയാലും തിരക്കുണ്ടെങ്കിലും ഈ സ്നോനെ കൊണ്ടുള്ള കളിയല്ലേ. ഇപ്പം ചെറിയ രീതിയിലൊരു തണുപ്പും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുട്ടാ. അപ്പോൾ നല്ലൊരു തീം തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു എന്താ പറയുക, ബീൻസ്, ബീനില്ലേ നമ്മുടെ ബീൻ ബാഗിലിടുന്ന ആ ബീന്, അത് പിന്നെ ഫുള്ളായിട്ട് പന്നി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ട് ഒരു മഞ്ഞിൻ്റെ തീം ഉണ്ടാക്കിയെടുത്തിന്. പിന്നെ അങ്ങനത്തെ സ്ഥലത്തെത്തി എൻ്റെ മക്കളെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എടുക്കലും എറിയലെല്ലാം ആയിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇഗ്ലോ ഹൗസിൻ്റെ മോഡലായിട്ടെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ. ഒന്നാമത് ഇത് നല്ലോണം സ്ലിപ്പാകുന്നുണ്ട് ഈ സാധനം, അതുകൂടാണ്ട് ഞാൻ ചെരുപ്പായിട്ടിന് അവരിൽ ഷൂ ആണ്, അപ്പോൾ വലിയ പ്രശ്നമില്ല. ഞാൻ ചെരുപ്പായതുകൊണ്ട് കാലിൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിൽ ഈ ബീന് കയറിയിട്ട് നടക്കാൻ നല്ല റിസ്ക് ഉണ്ടായിന് കേട്ടോ. പുറത്തെത്തുന്നവരെ കണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിന്. പിന്നെ കുട്ടികളെല്ലാം ഇങ്ങനെ ഓരോരോ സാധനത്തിൻ്റെ അടുത്തെത്തുന്ന ഇങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെ പണിയുണ്ടായിന്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ല തിരക്കുണ്ടായിന്. മൊത്തത്തിൽ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടക്കുന്നതിന് ഇങ്ങനെ ഓരോരോ മോഡലിൽ ലൈറ്റ്, പിന്നെ ഓരോരോ സൈഡിലെത്തുമ്പോൾ താഴെയുള്ള വലിയ സ്ഥലത്തു നിന്ന് ഇങ്ങനെ നല്ലൊരു തണുപ്പ് കാറ്റ് അങ്ങനെയെല്ലാം ആയിട്ട് ഒരു വലിയൊരു ചൂടില്ലാത്തൊരു ആംബിയൻസിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടൈം പൊതുവേ ഇങ്ങനത്തെ എക്സ്പോനെല്ലാം പോയി കഴിഞ്ഞാൽ ചൂടെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിയാൽ മതി എന്നുള്ള ടെൻഷനായിരിക്കും. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല, അതായത് കുറച്ചൊരു തണുപ്പുണ്ടല്ലോ അപ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഈ ബീനെ കൊണ്ട് കുടുങ്ങിയിട്ടാണ് ഞാനുള്ളത്. താഴെ മൊത്തത്തിൽ ഇതായതുകൊണ്ട് തന്നെ ചെരുപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാലിങ്ങനെ പൊക്കി വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെ ഈ കാർട്ടൂണ് നന്നായിട്ട് കാണുന്നൊക്കെ അറിയാം, ഐസ് ഏജ് എന്ന് പറഞ്ഞ കാർട്ടൂണ്. ആ കുട്ടികളെന്നൊന്നും പറയേണ്ട, വലിയ ആൾക്കാരും ഐസ് ഏജിൻ്റെ ഫാൻസ് തന്നെ ആയിരിക്കും മിക്കവാറും. നമ്മളെല്ലാം നന്നായിട്ട് കാണലുണ്ട് ഐസ് ഏജ്, മക്കളൊപ്പം ഇരുന്ന് കണ്ട് കണ്ട് അത് നമുക്കും കൂടി ബൈഹാർട്ടാണ് അതിൻ്റെ കഥയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിലത്തെ ഒരുവിധം ക്യാരക്ടേഴ്സ് എല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി. അവരിങ്ങനെ ആ മറ്റ് നമ്മളെ കാർട്ടൂണിലെ ആളിതാന്ന് അങ്ങനെ പറഞ്ഞിട്ട് എല്ലിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്ക് കാണിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും. ആക്ച്വലി എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടല്ല എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനിത് ഷോർട്ട് വീഡിയോ എടുക്കണോ അതോ വ്ളോഗ് എടുക്കണോ എന്നുള്ളൊരു ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് മൊത്തത്തിൽ ഫോണിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടും കുത്തനെ പിടിച്ചിട്ടും ഒക്കെ വീഡിയോ എടുത്തിട്ട് മിക്സായിപ്പോയി. വ്ളോഗായിട്ട് ഇടാമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും അത് മൊത്തത്തിൽ മിക്സായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് മെയിനായിട്ട് നമ്മുടെ പൈസ പൊടിയാൻ പോകുന്ന സ്ഥലത്തെത്തുന്നത്. മഞ്ഞും തണുപ്പും സമാധാനം എല്ലാം കഴിഞ്ഞ് പൈസ പോയിട്ട് ചൂടെടുക്കുന്ന സ്ഥലത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. മുമ്പ് എവിടെയോ വായിച്ചിട്ടുണ്ടായി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ബിഗ് സെയിൽ വരത്തില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ലാഭിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ബിഗ് സെയിൽ വരുന്ന സമയം ആ രണ്ട് ആപ്പും അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ അവസ്ഥ കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പൈസ ചിലവാതിനെ കുറിച്ചിട്ട് ഞാനായാലും നിങ്ങളായാലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനൊറ്റ മാർഗ്ഗയിൽ ഇങ്ങനത്തെ സ്ഥലത്ത് വരാണ്ടിരിക്കുക. അപ്പോൾ ഇതിനിൽ തന്നെയല്ലേ വരുന്നത്, എന്തായാലും ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനല്ലേ വരുന്നതല്ലേ. ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും വലിയ രസമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പൊതുവേ ഉണ്ടാകുന്ന അത്ര ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതാ പൊതുവേ ഉണ്ടാകുന്ന എക്സ്പോന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് റൈഡ്സ് ഉണ്ടായിന്. കാണുമ്പം തന്നെ തല കറങ്ങുന്നത്, എന്നെ സംബന്ധിച്ച് നല്ല പേടിയാട്ടോ. ഇങ്ങനത്തെ ഇതിനെല്ലാം മുമ്പൊന്നും അത്ര പേടി ഉണ്ടായിട്ടില്ല. ഇപ്പം എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ആ വേണ്ട, വലിയ റിസ്ക് ഒന്നും എടുക്കാൻ എന്തോ താല്പര്യമില്ല, പ്രായത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ റിസ്ക്കൊന്നും ഞാൻ ഏറ്റെടുക്കൽ നിർത്തി. ഭർത്താവ് കുറേ പറഞ്ഞു എനിക്ക് കയറി നോക്കുക എന്നൊക്കെ പറഞ്ഞു. കാരണം നീ പൊതുവെ ഇങ്ങനത്തെ കയറലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താല്പര്യം കാണിച്ചതിന്. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, ദൈവം ഒരു സാധനമല്ലേ കണ്ട, ജീവൻ പണയം വെച്ചിട്ടാണ് അതിൽ എല്ലാവരും ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കുന്നതായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും കുറച്ച് ധൈര്യമില്ലാണ്ട് ആരും കയറൂലായിരിക്കും. എന്നാലും മനുഷ്യന്മാരെ തന്നെയല്ലേ ഇങ്ങനെ ഇത് കറക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ താഴെ നിന്നിട്ട് വീഡിയോ എടുക്കുന്ന എൻ്റെ തലവരെ കറങ്ങിപ്പോയി. അത്രയും ടെൻഷനും പോയി എനിക്കുണ്ടായി. അതിൽ ഇരിക്കുന്ന ആളെ കരച്ചിലാണെങ്കിൽ പിന്നെ പൈസ കൊടുത്തിട്ട് കുറയ്ക്കുന്ന പട്ടിനെ വാങ്ങുമെന്നുള്ള പറയല്ലേ, അതുപോലത്തെ കരച്ചിലായിരുന്നു. അപ്പോൾ എന്തായാലും അവരെ എക്സ്പ്രഷനും ഇറങ്ങി വരുമ്പില്ല, തല കറങ്ങിയിട്ടില്ല, ആടിയിട്ടില്ല, നടത്തലും കാണുമ്പോൾ മേലി പരിപാടിക്ക് വേണ്ടാന്ന് പുറത്തേക്ക് നാളെ എന്തായാലും ചിന്തിക്കും. പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലല്ല എൻ്റെ മക്കൾ കുറച്ച് ഒരു എടുത്ത ചാട്ടം കൂടുതലാണ് കേട്ടോ. അവർക്കെല്ലാം കയറണമെന്നില്ല ആഗ്രഹമുള്ളതുകൊണ്ട്
കുറച്ച് റൈഡ്സിലെല്ലാം കയറ്റിയിട്ടുണ്ടായിന്. പിന്നെ പെട്ടെന്ന് തീർന്നു. പൊതുവേ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന എക്സ്പോയിൽ അത്ര ഒരുപാട് നടന്ന് ബുദ്ധിമുട്ടലുണ്ട്. പക്ഷെ ഇത്തവണ എന്താണെന്നറിയില്ല, പെട്ടെന്ന് പുറത്തിറങ്ങിയ പോലെ തോന്നി. ഞാൻ അതിൻ്റെ ഉള്ളിൽ ആ ഒരു തണുപ്പിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നൊന്നും അറിയില്ല, പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിട്ടുണ്ടായിന്. പിന്നെ വരുമ്പം റോഡിൽ നിന്നിട്ട് ബ്ലോക്ക് ഉണ്ടായിന്, ഒരു ഗണപതി വിഗ്രഹത്തിൻ്റെ ഒരു പൂജയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വലിയൊരു ഘോഷയാത്രയും അതിനനുസരിച്ചിട്ടുള്ള തിരക്കും റോഡിലുണ്ടായിന് കേട്ടോ. അപ്പം ചെറിയൊരു വിശേഷമാണ്, ഒരു സൺഡേ ഡേ ഔട്ട് എന്നുള്ളൊരു വിശേഷം. ഒരു കുടിയലിന് പോയി, ഓണം ഫെയറിന് പോയി, പിന്നെ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഈ വാട്ടർ തീം പാർക്കിലോ അല്ലെങ്കിൽ ഈ വണ്ടർല പോലുള്ള സ്ഥലത്തിലും പോയാൽ ധൈര്യപൂർവ്വം ഇങ്ങനത്തെ എല്ലാ റൈഡ്സിലും കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. ഒരുപാട് ആൾക്ക് അങ്ങനത്തെ ഒരു ധൈര്യം കിട്ടൂല എന്ന് എനിക്ക് തോന്നുന്നു. കിട്ടുന്നവരും ഉണ്ടാവും മേ ബി, എന്നെ സംബന്ധിച്ച് ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനെ എല്ലാത്തിലും കയറാൻ ഇഷ്ടമാണ്, ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷം സൈത്തൂൻ വ്ലോഗ് തന്നെ ഇട്ടിട്ട് ആ ഒരു കടി ഉണ്ടാക്കുന്നതും സ്നാക്സ് ഉണ്ടാക്കുന്നതും ഡെലിവറിയും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സെയിൽ ചെയ്യുന്നതിൽ കണ്ട് കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇനി ഇൻഷാല്ലാ സൈത്തൂൻ്റെ പുതിയൊരു വീഡിയോയും വീണ്ടും വരാം.